ഈശോയ്ക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചു മക്കളെ, സമ്പത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് നല്ലപ്പൻ്റെ ചാവരുൾ ചാവറേച്ച് നമ്മോട് സംസാരിക്കുന്നുണ്ട്. അതിലിപ്രകാരമാണ് നമ്മൾ വായിക്കുക, ലുപ്തൻ്റെ വസ്തുക്കൾ പുഴുവരിക്കും, ധാരാളിയുടെ സന്ദേശം പുക പോലെ മാഞ്ഞു പോവും. ലുപ്തൻ്റെ വസ്തുക്കൾ പുഴുവരിക്കും, ധാരാളിയുടെ സന്തോഷം പുക പോലെ കടന്നുപോകും. ഒരേ സമയം ലുപ്തും ഒരേ സമയം ധാരാളിത്വവും പാപമാണെന്ന് ചാവറച്ചൻ പഠിപ്പിച്ചു. ഒരു നാട്ടിൻപുറങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു ശൈലിയുണ്ട്, അദ്വാനിയുടെ മകൻ ധാരാളി, ധാരാളിയുടെ മകൻ എരപ്പാളി എന്നുള്ള ഒരു പ്രയോഗം. അധ്വാനിക്കുന്നവന് സമ്പത്തുണ്ടാവും, അവൻ്റെ മക്കൾ ആ സമ്പത്തെടുത്ത് ഒരുപാട് വ്യയം ചെയ്യും, പിന്നീട് വരുന്ന തലമുറ ഇരന്ന് ജീവിക്കേണ്ട അവസ്ഥയുണ്ടാവും. ആദ്യം അത്യാവശ്യങ്ങൾ നടക്കണം, അത്യാവശ്യത്തിന് ശേഷം മതി ആവശ്യങ്ങൾ, ആവശ്യം ഉറപ്പായതിന് ശേഷം മതി ആർഭാടങ്ങളും ആഘോഷങ്ങളും എന്നാണ് ചാവറേച്ചൻ പഠിപ്പിച്ചത്. അപ്പോൾ ഉണ്ടാവുന്ന സ്വത്ത് അത് തെറ്റല്ല, ഉണ്ടാവുന്ന സ്വത്ത് അത് നല്ല രീതിയിൽ വ്യയം ചെയ്യാൻ നമുക്ക് പറ്റണം. അതുപോലെ ചിലപ്പോൾ സമ്പത്ത് ഇല്ലായിരിക്കാം, എന്നാൽ അത് കടം വാങ്ങി അത് ധാരാളമായി ചിലവഴിക്കാനും നമുക്ക് ഇടവരരുത്. രണ്ടും ഒരുപോലെ പാപമാണ്. ഉള്ള സമ്പത്ത് ധാരാളിത്വത്തോടുകൂടി ചിലവഴിക്കുന്നതും ഉള്ള സ്വത്ത് ഒരിക്കലും ചിലവഴിക്കാതെ കാത്തു സൂക്ഷിച്ചു വയ്ക്കുന്ന അതും തെറ്റാണെന്ന് ചാവറച്ചൻ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ വിശാലമാക്കാൻ കഴിയട്ടെ. ഉള്ള സമ്പത്ത് മറ്റുള്ളവരുമായി നല്ല രീതിയിൽ ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും കഴിഞ്ഞുള്ള ആർഭാടങ്ങളിലേക്ക് പോകുന്ന ശൈലിയും, പണം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവൻ്റേതാ കൂടിയാണെന്നുള്ള തിരിച്ചറിവ്, അതിൽ ഒരു പിടി മറ്റുള്ളവൻ്റേതാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ഹൃദയങ്ങൾ വിശാലമാകുന്നതും ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വളർന്നു വരുന്നതും. ലുപ്തൻ്റെ സമ്പാദ്യം പുഴുവരിച്ചു പോകും, ധാരാളിതമായി ചെലവഴിക്കുന്നവൻ്റെ സന്തോഷം പുക പോലെ കടന്നു പോവുകയും ചെയ്യും. നമ്മൾ ഈ രണ്ടു കൂട്ടത്തിലും പെടാതെ നന്മയുടെ വക്താക്കളായി സമ്പത്തിനെ നല്ല രീതിയിൽ വ്യയം ചെയ്യുന്നവരായി ജീവിക്കാനുള്ള കൃപ നമുക്ക് ലഭിക്കാനായി ചാവറേച്ച് നമുക്ക് മാധ്യസ്ഥം വഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.